السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل وسلم، اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الرحيم يا الملك الجبار يا الله ഇന്ന് വരെ ഞങ്ങളിലും സകല സ്നേഹികളിലും പ്രത്യേകിച്ച് ഈ മഹത്തായ സ്ഥാപനവുമായി ഇന്ന് ഈ മജ്ലിസുമായി ഇവിടെ തുടക്കം കുറിച്ച മഹാനരായ ഹാജാ തങ്ങളുപ്പാപ്പാന്റെ പേരിൽ അജ്മീർ ഉറൂസ് സംഘടിപ്പിച്ച് തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഈ നാട്ടുകാർ പരിസര നാട്ടുകാർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ വിദേശ നാടുകളിൽ നിന്നുൾപ്പെടെ എത്തിപ്പെട്ട പ്രവാസികളായ സ്നേഹിതന്മാരുൾപ്പെടെ സകലർക്കും ബായാറ് മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസുകളുമായി ഞങ്ങളുടെ അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി ഉലമാ സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ ഇന്നു വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അബിയുൻ നബിദാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുനാ താജുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ട്, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, മഹാനരായ ഷെയ്ഖുന പൊന്മള ബാഖവി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായ ഒരു പ്രഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല.
പല ഉസ്താദുമാരും സംസാരിച്ച ഈ സദസ്സ് ഇനിയും പ്രഗത്ഭരായ ആലിമീങ്ങൾ നമ്മുടെ മജ്ലിസിലേക്ക് വരാനുണ്ട്. അള്ളാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ കാരാട് അജ്മീർ ഉറൂസ് മുബാറക് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും പ്രസിദ്ധമാണ്. വളരെയധികം മഷൂറായ മഹാനരായ ഹാജാ തങ്ങളുപ്പാപ്പാന്റെ പേരിൽ നിർമ്മിതമായ അറിയപ്പെടുന്ന ഈ മഹത്തായ സ്ഥാപനം അൽഹംദുലില്ലാ വർഷം തോറും അവിടുത്തെ ഉറൂസ് നടക്കുന്ന സമയം വളരെ വിപുലമായി തന്നെ ഈ സ്ഥാപനം വലിയ നിലക്ക് ജനങ്ങളെ സമ്മേളിപ്പിച്ച് പ്രൗഢോജ്വലമായ പരിപാടി ഇവിടെ നടത്തൽ പതിവുണ്ട്. ആ പതിവ് പോലെ തന്നെ ഇപ്രാവശ്യവും ധാരാളം സദാതുക്കളും ആലിമീങ്ങളും ഉമറാക്കളും അങ്ങനെ തുടങ്ങി ദീനി സ്നേഹികൾ മുഴുവനും പങ്കെടുത്ത് സമ്മേളിച്ച ഈ പരിശുദ്ധ മജ്ലിസ് റബ്ബെ ഞങ്ങൾക്ക് കബൂലാക്കണം. റഹ്മാനെ, മഹാന്മാരോടുള്ള ആദരവ് സ്നേഹം അത് നമ്മുടെ ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ വിജയത്തിൻ്റെ ഭാഗമാണെന്ന് മാത്രമല്ല ദോഷങ്ങൾ പൊറുക്കാനും വലിയ കാരണമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. ദിക്റുൽ അംബിയായ ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറ. അംബിയാക്കളെ ബഹുമാനം പറയൽ ഇബാദത്താണെന്നും ഹാജാ തങ്ങളുപ്പാപ്പടക്കമുള്ള മഹാന്മാർ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ മഹാന്മാർ അവരോടൊക്കെ ബഹുമാനം പറയുക, ഇതുപോലുള്ള മജ്ലിസുകൾ അവരെ മഹത്വം പറയാൻ അവരെ സ്നേഹിച്ച് ആദരിച്ച് ഇത്തരം മജ്ലിസുകൾ സംഘടിപ്പിക്കുക, അത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെയുള്ള വലിയ മുത്തബറക്കായ മജ്ലിസ് ഒരു വലിയ ബറക്കത്തുള്ള മാസത്തിലാണ്. ഹബീബായ തങ്ങൾ ബറക്കത്ത് കൊണ്ട് ദ്വാരന്ന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഅനാ റമളാൻ. തങ്ങൾ ബറക്കത്ത് കൊണ്ട് ദ്വാരന്ന പരിശുദ്ധ റജബ്, റജബിലെ അഅമാലുകൾ, റജബിലെ ദുആ, റജബിലെ മറ്റ് വിഷയങ്ങൾ, അത് സാധാരണ കാര്യങ്ങളെ പോലെ അല്ല. റജബിലെ ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ട്, റജബിലെ അഅമാലുകൾക്ക് പ്രത്യേക കബൂലിയത്തുണ്ട്. അങ്ങനെ വലിയ മഹത്വം ഈ മാസത്തിന് ഉണ്ട്. അതുകൊണ്ട് മഹാന്മാരൊക്കെ വലിയ സ്ഥാനത്തിൻ്റെ ഉടമകളായത് അവരുടെ ജീവിതത്തിൽ അവർ വലിയ അദബ് നിലനിർത്തിയതുകൊണ്ടാണ്. ഈ മാസത്തിനെ ആദരിക്കണം. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അള്ളാഹ് ആദരിച്ചവരെ അള്ളാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കുക, ആദരിക്കുക, അത് ഈമാനിന്റെ വലിയ ഭാഗമാണ്. അത് ഖൽബിന്റെ തഖ്വയാണ്. ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, വമൻ യുഅല്ലിം ശഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. തഖ്വല്ലാത്ത ആളുകൾക്ക് ആദരവുണ്ടാകൂല. മഹാനരായ ഹാജാ തങ്ങളുപ്പാപ്പ വലിയ സ്ഥാനത്തെത്തിയത് വലിയ അദബിലായിട്ട്, വലിയ തഖ്വയിലായിട്ട്, വലിയ വറയിലായിട്ട് ജീവിച്ചത് കൊണ്ടാണ് അള്ളാഹു വലിയ ഉന്നത സ്ഥാനം, വലിയ കറാമത്തിന്റെ അഹലുകാരിൽപ്പെട്ട മഹാനായി അള്ളാഹു അവരെ ഉയർത്തിയത്. നിങ്ങൾ നോക്കി, ഇത് ധാരാളം മുത്തഅല്ലിമുകളുള്ള സദസ്സ്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ തഹദീബുൽ അസ്മാഇ വൽ ലുഗത്ത് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബ് നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും. ഒരു വ്യക്തി
എൽമ പഠിക്കാൻ വേണ്ടി 20 കൊല്ലം സമയം ചെലവഴിച്ചു. 20 കൊല്ലം എൽമ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയ ഒരാൾ 18 വർഷക്കാലവും അദബിനെ സംബന്ധിച്ച് പഠിക്കാനാണ് സമയം കണ്ടത്. അപ്പൊ അദബിന്റെ സ്ഥാനം എത്ര? അദബില്ലാത്തവന് എൽമുള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെടൂല, എൽമ നാഫിയാകണമെങ്കിൽ അദബുണ്ടാകണം. അദബല്ലെങ്കിൽ എൽമ നാഫിയാകൂല, എൽമ നഫ ചെയ്യൂല. മുൻകാല മഹാന്മാർ അദബിന് അവരുടെ ജീവിതത്തിലെ നിഖില മേഖലകളിലും വലിയ സ്ഥാനം നൽകിയവരായിരുന്നു. അവരുടെ ഇരിപ്പിലും നടത്തത്തിലും ചിന്തയിലും എത്രത്തോളം കിതാബ് രചനകളിൽ വരെ അദബിന് അവർ നൽകിയ പ്രാമുഖ്യം നിങ്ങൾ നോക്കി. ഇവിടെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി ഉസ്താദിന്റെ ശിഷ്യന്മാരായ പ്രഗത്ഭരായ പണ്ഡിതർ നമ്മുടെ സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഹ്ലു സുന്നയുടെ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ ദർസ് നടക്കുമ്പോൾ ആ ദർസിലേക്ക് വന്ന കുട്ടികൾ അൽഫി ഓതുന്ന കുട്ടികൾ ഈ സദസ്സിലുണ്ട്. വലിയ നേരം പോക്ക് ഉണ്ടാക്കുന്ന ഒരു കിതാബാണ് അൽഫി. പഴയകാലം പോലല്ലല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ ഇരുന്നിട്ട് അങ്ങനെ കൂടി, ഇപ്പൊ ക്യാൻറ്റീൻ സൗകര്യങ്ങളൊക്കെ ഇന്ന് കാലത്തുണ്ട്, പുറത്തൊന്നും പോകണ്ട. പഴയ കാലത്ത് നമ്മളെല്ലാം ഓതി പഠിക്കുമ്പോ കിലോമീറ്റർ നടന്നു പോകണം ഭക്ഷണത്തിന്. രാവിലെ ചായ കുടിക്കാൻ അങ്ങനെ പോകണം, ഉച്ചക്ക് ചോറിന് 1 കിലോമീറ്റർ നടക്കണം, രാത്രി ഭക്ഷണം കഴിക്കാനും അങ്ങനെ 1 കിലോമീറ്റർ നടക്കണം. അങ്ങനെയുള്ള സമയം അൽഫി ഓതുന്ന സമയം, അൽഫിയന്റെ ഓരോ ബൈത്തുകളും പദ്യങ്ങളും അതിങ്ങനെ ഹിഫ്ലാക്കിയിട്ട് ആ പദ്യങ്ങളിൽ പറഞ്ഞ, ആ ബൈത്തിൽ പറഞ്ഞ വൽഹാസിൽ എന്താണ്, അവിടെ പറഞ്ഞ നഹവിന്റെ കായിദ എന്താണ് അല്ലേ? 1000 പദ്യവും ഹിഫ്ലാക്കി സന്തോഷത്തോടെ. ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഖൈറാ മാലികി മുസല്ലിയൻ അലാ റസൂലിൽ മുസ്തഫ വ ആലിഹിൽ മുസ്തക്മിലീന ശുറഫ. ഇങ്ങനെ അൽഫിന്റെ ഓരോ പദ്യങ്ങളും ഇങ്ങനെ ചൊല്ലി അൽഫിയ പൂർത്തിയാക്കിയ കുട്ടിയോട്, മുത്തഅല്ലിമിനോട്, മോനെ 1000-ാമത്തെ പദ്യം എന്ന് പറഞ്ഞു പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ആ കുട്ടികൾ പറയും. വആലിഹിൽ ഉറിൽ കിറാമിൽ ബററ വസ്ഹബിഹിൽ മുൻതഖിബീനൽ ഖയറാബ്. ഈ നിലക്ക് നാം ദർസുൽ നഹ്വിന്റെ ഖായിദ പഠിക്കാൻ ഓതി പാഠമാക്കുന്ന ഇബ്നു മാലിക് തങ്ങൾ അൽഫിയല്ലേ? ആ അൽഫിയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ടവർ എത്ര സൂക്ഷ്മതയിലാണ് അവരുടെയൊക്കെ ജീവിതം, അവരുടെയൊക്കെ ഓരോ വിഷയങ്ങളും. ബഹുമാനപ്പെട്ടവർ അൽഫിന്റെ തുടക്കത്തിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? സകല മുത്തഅല്ലിമുകളുടെ ശ്രദ്ധയും തന്റെ ഗ്രന്ഥമാകുന്ന അൽഫിയയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇബ്നു മുഅ്തി തങ്ങളുടെ അൽഫിയേക്കാൾ, ഫൈഖതൻ അൽഫിയത ഇബ്നു മുഅ്തി, ഇബ്നു മുഅ്തി തങ്ങളുടെ അൽഫിയേക്കാൾ മേലെയായതായിട്ടാണ് ഞാൻ ഈ അൽഫിയെ ക്രോഡീകരിച്ചത് എന്ന് ബഹുമാനപ്പെട്ടവർ ഈ ഉദ്ദേശത്തോടെ പറഞ്ഞു. പക്ഷെ മഹാൻ ചിന്തിച്ചു, ഞാൻ ഇങ്ങനെ എഴുതി വെച്ചാലും വരും കാലത്തെ മുത്തഅല്ലിമുകൾ ഒരു പക്ഷേ അവർ തെറ്റിദ്ധരിക്കോ, അല്ലെങ്കിൽ അവർ ഇങ്ങനെ ചിന്തിച്ചു പോകുമോ? ഇബ്നു മാലിക് തങ്ങൾ മുൻകാല കഴിഞ്ഞുപോയ മഹത്തുക്കളിൽപ്പെട്ട ഇബ്നു മുഅ്തി തങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണോ അൽഫിയയിൽ ഇങ്ങനെ പദ്യം എഴുതി വെച്ചത് എന്ന ഒരു ചിന്ത വരും കാലത്തെ മുത്തഅല്ലിമുകൾക്ക് വരുമോ എന്ന നിലക്ക് നിസ്സംശയം അങ്ങനെ ഒരു ചിന്തക്ക് ഒരു ലെവലേഷം പോലും അവസരമില്ലാത്ത നിലക്ക് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു,
ഒരു അര വരി പദ്യത്തിൽ അര വരി പദ്യത്തിന് പകരം രണ്ട് കാമിലായ വരിയാണ് തുടർത്തി പറഞ്ഞത്. എന്താ മഹാൻ പറഞ്ഞത്? ഇബ്നു മുഅത്തി തങ്ങൾ ചില്ലറക്കാരല്ല. വഹുവാ ആ ഇബ്നു മുഅത്തി തങ്ങൾ ബി സബഖിൻ സാബിഖാവലോട് കൂടെ അൽബാഉ ബിമഅന മൽ സാബിഖാവലോട് കൂടെ ഫി സമാനി വൽ ഇഫാദ സബഖ് കൊണ്ട് ബഹുമാനം ഉണ്ടെന്ന് അറിയാത്ത ഒരാരാ ഇസ്ലാസിൽ ഇല്ലാത്തൊരു സബഖ് കൊണ്ട് ബഹുമാനം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? പ്രായമുള്ള ആളുകൾക്ക് പ്രായം കുറഞ്ഞ ആളുകൾക്കാൾ ബഹുമാനമുണ്ട്, പ്രായത്തിനൊരു ബഹുമാനമുണ്ട്. പക്ഷെ ഇത് പ്രായം കൊണ്ടുള്ള ബഹുമാനം മാത്രല്ല. അതാ പറഞ്ഞ ബി സബഖിൻ സാബിഖാവലോട് കൂടെ ഹൈസും തഫ്ലീലാ ധാരാളം തഫ്ലീലാത്തുകൾ ഇൽമു കൊണ്ടും വറ കൊണ്ടും തഖ്വ കൊണ്ടും അങ്ങനെ ഇബാദത്ത് കൊണ്ടും എല്ലാ മേഖലകളിലും വലിയ മഹത്വം ഒരുമിച്ച് കൂട്ടിയ തഫ്ലീലാത്ത് ഒരുമിച്ച് കൂട്ടിയ മഹാനാണ് ഇബ്നു മുഅത്തി തങ്ങളെന്ന് സ്ഥിരപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ടവർക്ക് അങ്ങ് ദ്വാരം കൊടുക്കുകയാണ്. അല്ലാഹു യഖ്ളി ബിഹി ബാതിം വാഫിറാ ലിവാലഹു ഫീ ദറജാതിൽ ആഖിറാ ലെ ഖുർആൻ പറഞ്ഞല്ലേ റബ്ബന അഫ്ഫി ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഉല്ലൽ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം. ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാര് അദബിന് നൽകിയ സ്ഥാനമാണ്. അവരുടെ എല്ലാ കിതാബ് രചനയിൽ പോലും അദബിന് വലിയ പ്രാമുഖ്യം നൽകിയ മഹാന്മാരായിരുന്നു മുൻകാല സ്വാലിഹീങ്ങൾ, കഴിഞ്ഞുപോയ മഹത്തുക്കൾ. ഇനി നിങ്ങൾ നോക്ക്, ഷാഫി മദ്ഹബിലെ ഷൈഖാനി എന്നറിയപ്പെട്ട രണ്ട് മഹാന്മാരാണ് ഇമാം റാഫി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ് ഇമാം റാഫി റളിയല്ലാഹു അൻഹു. ആ മഹാന്മാർ വലിയ കറാമത്തിന്റെ അഹലുകാരാ. ഇമാം നവവി തങ്ങളെ താരിഖ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 40 കൊല്ലക്കാലം ജീവിച്ച മഹാൻ കല്യാണം കഴിക്കാൻ മറന്നുപോയി. പിന്നെ എന്താ പണി? പകല് സുന്നത്ത് നോമ്പ്, കുട്ടികൾക്ക് കിതാബ് ചൊല്ലി കൊടുക്കുക, കിതാബ് ഓതി കൊടുക്കുക, ദർസ് നടത്തുക, രാത്രി തഹജ്ജുദിന് വേണ്ടി കുറച്ച് ഉറങ്ങും, അത് കഴിഞ്ഞാൽ നീണ്ട ഖിയാമുല്ലൈൽ, അത് കഴിഞ്ഞുള്ള സമയം അല്ലാഹുവിന്റെ ദീനിന്റെ ഉലൂമുകൾ, അതേ ഖുർആനും ഹദീസുകളും മറ്റ് ദീനീ വിഷയങ്ങളും ഒക്കെ ഇങ്ങനെ കിതാബ് രചന നടത്തുന്ന പണിയാണ് ബഹുമാനപ്പെട്ടവരുടെ ചുവട്. അങ്ങനെ പാതിരാത്രി പതിവ് പോലെ ഒരു സൈത്തിന്റെ റാന്തലിന്റെ മുമ്പിൽ കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പിലുള്ള വിളക്ക് കെട്ടുപോയി, റാന്തൽ അത അണഞ്ഞുപോയി. ഇതുപോലെ മെർക്കുറിയും ഇലക്ട്രിക് ഉപകരണങ്ങളും ഇല്ലാത്ത കാലഘട്ടം, കാറ്റടിച്ച് വിളക്ക് കെട്ടു, ഇരുട്ടായി, കണ്ണ് കാണുന്നില്ല. ബഹുമാനപ്പെട്ടവര് ചിന്തിച്ചു, റബ്ബേ ഞാൻ എന്റെ കൽബിൽ നിന്റെ ദീനിന്റെ അലൂമകൾ ഒരുപാട് കൊണ്ടുവന്നു, പക്ഷേ ഇരുട്ടായത് കാരണം എഴുതാൻ സാധിക്കുന്നില്ല. ഉടനെ അതാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഹിബ്ബും ആശിഖുമായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിന്റെ വിരൽ പ്രകാശിക്കാൻ തുടങ്ങി. എഴുത്ത് തീരുന്നത് വരെ പ്രകാശം അണഞ്ഞില്ല. അത്രയും വലിയ കറാമത്തിന്റെ അഹലുകാരിൽപ്പെട്ട മഹാൻ. അതുപോലെ ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിന്റെ താരിഖ് നോക്കിയാലും നമുക്ക് വായിക്കാൻ പറ്റും, ബഹുമാനപ്പെട്ടവരും കിതാബ് രചന നടത്തുന്ന സമയം ഇതുപോലെ ലൈറ്റ് അണഞ്ഞു പോയ സമയം തൊട്ടപ്പുറത്തു നിന്നുള്ളത് ആ മരത്തിൽ നിന്ന് വൃക്ഷത്തിൽ നിന്നത് പ്രകാശം ചൊരിയുന്നു, എഴുത്ത് തീരുന്നത് വരെ പ്രകാശം നിലനിൽക്കുന്നു. ഈ രണ്ട് മഹാന്മാർ ഷാഫി മദ്ഹബിൽ ഒരു മസാല പറഞ്ഞാൽ
ഇമാം നവവി തങ്ങൾ പറഞ്ഞതാണ് മുഅ്തമദ്. ഇമാം നവവി റളിയല്ലാഹുന്റെ ഉസ്താദിന്റെ ഉസ്താദാണ് റാഫി ഇമാം. എന്നാൽ മസലൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. സുജൂദ് ചെയ്യുമ്പോ കാലിന്റെ വിരലിന്റെ പള്ളവൊക്കെ ലാസിമാണ് എന്നാണ് ഇമാം നവവി റളിയല്ലാഹുന്നു പറയുന്നത്. ഇമാം റാഫി തങ്ങൾ പറയുന്നു, കാലിന്റെ വിരലിൽ വെച്ചാലും മതിയാകും. പക്ഷേ അവർക്ക് പരസ്പരം ബഹുമാനക്കുറവില്ല, ആദരവിന് കുറവില്ല, തെറ്റിദ്ധാരണയില്ല, ആരോപണങ്ങളില്ല, ഹസദ് അസൂയല്ല, കുപ്രചരണം നടത്തലില്ല, ചീത്തവിളികളില്ല, നിസാരപ്പെടുത്തലില്ല, പരിഹാസങ്ങളില്ല. ആ വലിയ സ്നേഹാദരവ് നിലനിർത്തിയിട്ടായിരുന്നു ആ മഹാന്മാരുടെ ജീവിതം. നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഇനിയും നിങ്ങൾ നോക്ക്, അൽ മദാഹിബുൽ അർബഅ, നാല് മദഹബിന്റെ ഇമാമി ഇമാം അല്ലാഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ആലിമ ഖുറൈശിൻ യംലഉ തിബാഖൽ അർളു ഇൽമ, ലോകം മുഴുക്ക ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിൽ ഒരു വലിയ പണ്ഡിതൻ വരുമെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്വം അറിയിച്ച നമ്മുടെ മദ്ഹബിന്റെ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ മുജ്തഹിദുകളായ ബഹറുൽ ഉലൂമുകളായ മഹാന്മാർ, അവരുടെ സ്ഥാനത്ര. നമ്മള് ഷാഫി മദ്ഹബുകാരല്ലേ? ഷാഫി മദ്ഹബില് സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് ഉണ്ട്. സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് സുന്നത്താണ് ഷാഫി മദ്ഹബ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം കുനൂത്ത് സുന്നത്തുണ്ട്, പക്ഷേ അത് റമദാനിലെ പകുതിയിലെ വിത്രിലാണ്. ഷാഫി മദ്ഹബിൽ ഒരാൾ സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് വിട്ടുപോയി, ഒഴിവാക്കി. എന്നാൽ അതിനെ ജബർ ചെയ്യാൻ, പരിഹരിക്കാൻ സലാം വീട്ടുന്നതിന്റെ മുമ്പ് സഹവിന്റെ രണ്ട് സുജൂദ് ചെയ്യണം. ഇങ്ങനെയുള്ള ഈ സഹവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കുന്ന കുനൂത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ നോക്ക്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. എന്തെങ്കിലും ടെൻഷൻ വന്നാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നേരിട്ടാൽ, ആ പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടി മഹാന്റെ പതിവെന്താണ് അവിടെന്ന് പറയുന്നു, അജീഉ ഇലാ ഖബ്രി അബീ ഹനീഫത്ത് നുഅ്മാൻ. നമ്മള് അജ്മീർ ഹാജാ തങ്ങളുപ്പാപ്പാന്റെ അടുത്ത് സിയാറത്തിന് പോകും. ഇവിടെ ഉസ്താദുമാരെല്ലാം പോകും, നമ്മളെല്ലാം പോകും, മഹാന്മാരുടെ മഖ്ബറകളിൽ പോകും. അവിടെ പോയിട്ട് ഖുർആൻ ഓതും, അങ്ങനെ ദ്വാരക്കും. പ്രശ്നത്തിന് അവിടെ പരിഹാരമാണ്, രോഗത്തിന് അവിടെ ശിഫയാണ്, അവിടെ ആഫിയത്താണ്, അവിടെ സലാമത്താണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇമാം അബൂ ഹനീഫ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോയപ്പോൾ ബഹുമാനപ്പെട്ടവർ അന്നത്തെ സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതിയില്ല. അപ്പൊ അസ്ഹാബ് ശിഷ്യന്മാര് ചോദിച്ചു, ഓ ശൈഖവറുകളെ, എന്താ ഇന്ന് കുനൂത്ത് ഓതാന്? സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് വിട്ടുപോയോ? മറന്നുപോയോ? ലാ ഇല്ല ഇല്ല, മറന്നിട്ടില്ല, വിട്ടിട്ടില്ല. തഅദീബൻ ലിഹാദ ശൈഖി, എന്റെ ശൈഖിനോട് അദബായിട്ട് മര്യാദയായിട്ട് ഞാൻ ഇന്ന് കുനൂത്ത് മാറ്റിവെച്ചതാണ്. മുറാഅത്തുൽ ആദാബി അദബിന് വലിയ സ്ഥാനമാണ്. ഓ പ്രിയമുള്ള മുത്തഅല്ലിമുകളെ, ഇത്ര കാലം ഓതിപ്പഠിച്ചിട്ട് കണ്ടില്ലേ, വർഷങ്ങളോളം ഉസ്താദുമാരിൽ നിന്ന് കിതാബ് ഓതിപ്പഠിച്ചിട്ട് പിന്നെ ഉസ്താദുമാർക്കെതിരെ സംസാരിക്കുന്ന ആളുകളെയും നാം കണ്ടുവരുന്നു. വലിയ നന്ദി കേടാണ്, വലിയ അദബുകേടാണ്. അത്തരം ഇൽമു നഫ് ചെയ്യൂലെന്ന് മനസ്സിലാക്കണം, വളരെ സൂക്ഷിക്കണം. ഇൽമു മാത്രമുള്ളത് കൊണ്ട് അത് രക്ഷപ്പെടൂല. അങ്ങനെയാണെങ്കിൽ ഇബ്ലീസ് രക്ഷപ്പെടില്ല. ഇബ്ലീസ് ഇൽമില്ല, ഇബ്ലീസ് വലിയ അറിവുള്ള ആളായിരുന്നു. വഅല്ലമ ആദമ അസ്മാ കുല്ലഹ, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സർവജ്ഞാനങ്ങളും സർവ വിവരവും അള്ളാഹ് നൽകി, ഖുർആൻ പറയാ. എന്നിട്ട് മലായികത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഉസ്ജുദൂലി ആദമാ, നിങ്ങൾ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കണം. ഇബ്ലീസ് വഴിമാറില്ലേ? അവൻ അള്ളാഹുവിനെ ചോദ്യം ചെയ്തു, അവന്റെ അഹങ്കാരം അതിനെ സമ്മതിച്ചില്ല. അത് കാരണം
അല്ലാഹു അവനെ ലഅനത്ത് ചെയ്ത് ആട്ടിയോടിച്ച വിഷയം പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സമർത്ഥിക്കുന്നുണ്ട്. ഇതുപോലെ വലിയ സ്ഥാനമുള്ള ആളായിരുന്നു, നല്ല അറിവുള്ള ആൾ തന്നെയായിരുന്നു ബൽഅമ എന്ന് പറഞ്ഞ ഒരാളുടെ, ബൽഅമ ഇബ്നു ബഅറ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലക്കാരൻ. അദ്ദേഹത്തെ പറ്റി പറയുന്നു, ഒരു സമയം അദ്ദേഹം ഭൂമിയിലിരുന്ന് ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് വിഷയങ്ങൾ പറയാൻ മാത്രം അള്ളാഹു സ്ഥാനം നൽകിയിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകരിൽ പ്രമുഖനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദബ് കേട് കാണിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സ്ഥാനം മുഴുവനും ഇടിച്ച് തകർത്തെന്ന് മാത്രമല്ല, അവനെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹ് ഉദാഹരിച്ചത് മസലുഹു കമസലിൽ കൽബ്, അവന്റെ ഉദാഹരണം നായനെ പോലെയാണ്, അവൻ നായനെ പോലെ അത് പതിച്ചു പോയി. ഐനുൻ നജസായ, തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകുകയും ഒരു പ്രാവശ്യം തൊഹൂറായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകിയാൽ ശുദ്ധിയാകുകയും ചെയ്യുന്ന നായനോട് ഉപമിച്ചു. ആ നായ തന്നെ, ഈ ഐനുൻ നജസായ നായ തന്നെ മഹാന്മാരെ സ്നേഹിച്ചു, ഔലിയാക്കളെ സ്നേഹിച്ചു. നോക്ക് നിങ്ങൾ അദബ്, ഔലിയാക്കളെ സ്നേഹിച്ചു, അസ്ഹാബുൽ കഹ്ഫിനെ സ്നേഹിച്ചു. ഒരു നായ, ആ സ്നേഹം കൊണ്ട്, ആ അദബ് കൊണ്ട്, ആ സ്നേഹം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നായനെ കൂടി അവരിൽ മെമ്പർ ആക്കിയിട്ട് ആ നായക്ക് അല്ലാഹു പദവി കൊടുത്തു. ഇതും ഖുർആൻ ചർച്ച ചെയ്യുന്നു, ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു, ഇത് കടങ്കതല്ല. ഇനി നിങ്ങൾ നോക്ക്, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസലാമിനോട് ഫിർഔന്റെ സാഹിരിയങ്ങൾ വന്നു, മത്സരത്തിന് വേണ്ടി വന്നു. അങ്ങനെ ഇതുപോലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയ സദസ്സിൽ ഒരു ഭാഗത്ത് മൂസ നബിയുണ്ട്, മറുഭാഗത്ത് ഫറോവയുടെ ഫിർഔന്റെ സാഹിരിയങ്ങൾ ഉണ്ട്. അവിടുന്നതാ ഈ വന്ന സാഹചര്യങ്ങൾ ചോദിക്കുന്നു മൂസ നബിയോട്, ഓ മൂസ, ഇത് മുഅ്ജിസാത്തും മരണവും തമ്മിലുള്ള ഫൈറ്റിംഗ് ആണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തിന്റെ അപ്പുറത്ത് മരണപ്പണി. എന്നാലും ആ വന്ന ആളുകൾ ചോദിച്ചു മൂസ നബിയോട്, ഓ മൂസ നബി, ഓ മൂസ, നീയാണോ ആദ്യം പ്രദർശനം തുടങ്ങുന്നത് അതോ ഞങ്ങളാണോ? ഇതൊരു ബഹുമാനത്തിന്റെ ഒരു ഒരു വാക്കാണ്, ബഹുമാനത്തിന്റെ ഒരു പെരുമാറ്റമാണ്, സംസാരമാണ്. ആ ബഹുമാനത്തിന്റെ സംസാരം ആ വന്ന സാഹചര്യങ്ങളിൽ ഉള്ളതിനാൽ അവർക്ക് ഹിദായത്ത് സിദ്ധിക്കാൻ ആ അദബിന്റെ ബഹുമാനത്തിന്റെ വാക്ക് കാരണമായെന്ന് ഇമാമിങ്ങൾ എഴുതി വെക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ ചുരുക്കുന്നു, അദബില്ലാത്തവന് ദീനിൽ ഒരു സ്ഥാനവും ഇല്ല. അവന്റെ ഇൽമ് അത് നഫാകൂല, ഇൽമ് നാഫിയാകണമെങ്കിൽ അദബിന് മുൻതൂക്കം കൊടുത്ത് അദബ് പതിവാക്കിയെങ്കിൽ, നിലനിർത്തിയെങ്കിലേ ഇൽമ് നാഫിയാകുകയുള്ളൂ എന്ന് സാന്ദർഭികമായി ഞാൻ പറഞ്ഞ് വാക്ക് ചുരുക്കലോടുകൂടി മുൻകാല മഹാന്മാരെല്ലാം അദബിന് വലിയ സ്ഥാനം നൽകിയിരുന്നു, വലിയ ബഹുമാനം നൽകിയിരുന്നു. ആ അദബില്ലാത്തത് കാരണമാണ് അഹങ്കാര സ്വഭാവം, ഇബിലീസിന്റെ അഹങ്കാര സ്വഭാവം ഉള്ളതിനാലാണ് സർവ ബിദ്അത്തിന്റെ കക്ഷികളും പഴച്ചു പോകാൻ കാരണം. അജ്മീറിലെ ഹാജ തങ്ങൾ ഉപ്പാപ്പാന്റെ ഉറൂസ് മുബാറക് ഇവിടെ നടക്കുമ്പോൾ ഇതിനെ ഉൾക്കൊള്ളാത്ത ആളുകളുണ്ട് മുസ്ലിമീങ്ങളിൽ. അവര് പറയുന്നു ഇത് ശിർക്കാണ്, ഇത് കുഫ്രാണ്, ഇത് തെറ്റാണ്, ഇത് പാടില്ല, അങ്ങനെ പറയുന്ന കക്ഷികൾ. അള്ളാഹിനോട് ഡയറക്റ്റ് പോരെ, നേർക്ക് നേരെ ഉദൂനി അസ്തജിബുലകു, നേർക്ക് നേരെ പോരെ. പിന്നെ അതിന്റെ ഇടയില് പിന്നെ എന്തിനാ ഒരു നബി? സ്വഹാബത്തിന് മനസ്സിലാകാത്തൊരു ദീന്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്ഹാബ് തങ്ങളെ ഹയാത്തിലും വഫാത്തിലും വിളിച്ചു പ്രശ്ന പരിഹാരങ്ങൾക്ക് യാ റസൂലല്ലാഹ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. എന്നാൽ അതിന്റെ ഇടയിൽ ഒരു വ്യക്തി കയറി വന്നിട്ടാണ് ആ നല്ല പാരമ്പര്യം നിലനിൽക്കുമ്പോൾ ഇബ്നു തൈമിയ്യ
എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാ എന്ന് റസൂലുള്ളാനെ വിളിക്കാൻ പറ്റില്ല എന്ന വാദവുമായി ഇബ്നു തൈമിയ രംഗത്ത് വന്നപ്പോൾ, ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിലെ മഹാപണ്ഡിതനായിരുന്നു ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ളഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാ, പുത്തനാശയക്കാർ രംഗത്ത് വന്നാൽ അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ഉലമാ അവിടെ സുക്കൂത്തായാൽ, പുത്തനാശയക്കാർ രംഗത്ത് വരുന്ന സമയം അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ആലിമീങ്ങൾ സുക്കൂത്തായാൽ, മൗനം പാലിച്ചാൽ കാര്യം അപകടകരമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്നു തൈമിയയുടെ ഈ ആശയത്തിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ കുറെ കിതാബ് രചന നടത്തിയ കൂട്ടത്തിൽ ചില വരികൾ അതാ ബഹുമാനപ്പെട്ടവർ എഴുതി കാണുന്നു. എന്ന വ്യക്തി വരുന്നത് വരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും ഒരൊറ്റ പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഖുർആനിൽ നിരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം ഇന്നദീന അല്ലാഹുൽ ഇസ്ലാം, അല്ലാഹുവിങ്കിൽ സ്വീകാര്യമായ പവിത്ര മതം, അത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവസാന കാലഘട്ടം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ ഔലിയാക്കളെ കറാമത്തിനെ പരിഹസിച്ച് ഇതുപോലുള്ള വിഷയങ്ങളെ കളിയാക്കി മുൻകാല മഹാന്മാരെ പരിഹസിക്കുന്ന, ചീത്ത വിളിക്കുന്ന, നിസാരപ്പെടുത്തുന്ന കക്ഷികളുടെ രംഗപ്രവേശനം ഖിയാമത്തിന്റെ അലാമത്തായിട്ട് തങ്ങൾ എണ്ണിയ ഹദീസ് ഇമാം തുർമുദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന അല്ലാഹുവിന്റെ ഹബീബ് തന്നെ 15 അടയാളം ഒരൊറ്റ ഹദീസിൽ പറഞ്ഞു. ഇദത്തുഖിദൽ ഫൈഉ ദിവല എന്ന് തുടങ്ങുന്ന ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് നോക്കിയാൽ വായിക്കാൻ പറ്റും. വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, ഫർതഖിബു ഇൻദദാലിക റീഹൻ ഹംറാ വസൽസലതം വഖസ്ഫം വമസ്ഹാ, തീക്കാറ്റിനെ പ്രതീക്ഷിക്കാൻ തങ്ങൾ പറഞ്ഞു, ഭൂകമ്പം പ്രതീക്ഷിക്കാൻ തങ്ങൾ പറഞ്ഞു, കോലം മറിയലിനെ പ്രതീക്ഷിക്കാൻ തങ്ങൾ പറഞ്ഞു, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെ പ്രതീക്ഷിക്കാൻ അവിടുന്ന് പറഞ്ഞു. അതേ തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ അതിന്റെ മുത്തുക്കൾ ഓരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്ന് വീഴുന്നത് പോലെ അദാബിനെ ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് കാത്തു നിൽക്കാൻ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഞാൻ വാക്കു ചുരുക്കുന്നു, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവസാന കാലഘട്ടം വന്നാൽ എന്റെ സമുദായം 73 വിഭാഗമായിട്ട് ഭിന്നിക്കും. തുടർന്ന് തങ്ങൾ പറയുന്നു, കുല്ലഹും ഫിന്നാർ, മുഴുവൻ പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു പാർട്ടിയെ സ്വർഗത്തിലേക്കുള്ളൂ. അപ്പൊ സ്വഹാബത്ത് തങ്ങളോട് ചോദിക്കുന്നു, ഖാലൂ മൻ ഹിയ യാ റസൂലല്ലാഹ്, അവിടെന്ന് പറഞ്ഞല്ലോ ഒരു പാർട്ടി സ്വർഗത്തിലേക്കുണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതാണ് ആ സ്വർഗത്തിലേക്കുള്ള പ്രസ്ഥാനം? ഖാൽ സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ അതാ വിവരം നൽകുന്നു. മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിന്മേലാണ്? അതെ, അസ്ഹാബിൽ നിന്ന് മുജ്തഹിദുകളായ അയ്മത്തിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, നമ്മുടെ അഖീദയുടെ ഉലമാവിലൂടെ, പൂർവകാലത്ത് കഴിഞ്ഞുപോയ ഔലിയാക്കളിലൂടെ, ആരിഫീങ്ങളിലൂടെ, സ്വാലിഹീങ്ങളിലൂടെ, നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ദീൻ അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ,
ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്താതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ, ഒരൊറ്റ വക്ത നിസ്കാരം ഖളാക്കാതെ, സിനിമയും സീരിയലും മാപ്പിളപ്പാട്ട് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ തോന്നിവാസങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് ഈമാനോടെ തഖ്വയോടെ വറയിലായി ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിൽ ഔലിയാക്കളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ ഈ പരിശുദ്ധ മജ്ലിസ് നമുക്ക് പ്രചോദനമാകട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സമയം വൈകിയത് കൊണ്ട് കൂടുതലായിട്ട് സംസാരിക്കാതെ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുന്നു. ഈ മഹത്തായ സ്ഥാപനം നിങ്ങൾക്കറിയാം, ഇവിടെ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഇന്ന് ഈ നിലക്ക് വലിയ ബിൽഡിങ്ങും വലിയൊരു ദർസും അങ്ങനെ മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഇവിടെ വളരെ ഭംഗിയായിട്ട് നടന്നു വരുമ്പോൾ ഈ സ്ഥാപനത്തിന് ആവശ്യമായ നിലക്കുള്ള വരുമാനം, ഇത് നടത്തിക്കൊണ്ടുപോവാൻ സാമ്പത്തികമായിട്ട് വരുമാനമായിട്ട് ഒന്നും ഇവിടെ ഇല്ല. ഇതുപോലുള്ള മജ്ലിസുകളല്ലാതെ നിങ്ങളോടൊക്കെ ആത്മാർത്ഥമായ സഹകരണമല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് പണി ബിൽഡിങ്ങിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്കൊക്കെ ആവശ്യമായ നിലക്കുള്ള വലിയ സാമ്പത്തികമായ സഹായം ഈ സദസ്സിൽ നിന്ന് ലഭിക്കണം. അല്ലാഹുവേ നീ ഖബൂൽ നൽകണം. റഹ്മാനെ, ആര് ഞങ്ങളോട് സഹായിക്കുന്നു സഹകരിക്കുന്നു അവരൊക്കെ നീ ഏറ്റെടുക്കണം. റഹ്മാനെ, അവരിൽ എന്ത് രോഗമാണെങ്കിലും ക്യാൻസർ അടക്കം എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം. റഹ്മാനെ, മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം. റഹ്മാനെ, ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം. റഹ്മാനെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു സ്ലിപ്പ് നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു സ്ലിപ്പ് ഇവിടുന്ന് നമ്മുടെ കുട്ടികൾ മുത്താലിമുകൾ നിങ്ങൾ ഈ സദസ്സിലേക്ക് തരും. കഴിവിനനുസരിച്ച് ഓരോ ആളുകൾ ഇത്ര സംഖ്യ എന്നെ കൊണ്ട് കഴിയുമെന്ന നിലക്ക് അതിൽ നിങ്ങളുടെ ഫോൺ നമ്പർ അടക്കം പൂർണ്ണമായ അഡ്രസ്സ് തിരിച്ചു കൊടുത്ത് വളരെ വൈകാതെ തന്നെ ആ സംഖ്യ ഈ സ്ഥാപനത്തിൽ ഏൽപ്പിക്കാൻ മറക്കരുത് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അപ്പൊ ഇൻഷാ എല്ലാവരും എഴുന്നേറ്റ് ആ സ്ലിപ്പ് എല്ലാവരും വാങ്ങുക. എല്ലാവരും എഴുന്നേറ്റ് കുറച്ച് ദിക്ര സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ സദസ്സ് ദ്വാരം പൂർത്തിയാക്കാൻ പോവുകയാണ്. എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് ഈ ലൈവിന്റെ ആളുകൾക്ക് മൈക്കിന്റെ ആളുകൾക്ക് ഒന്നും വിഷമല്ലാത്ത നിലക്ക് ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് മാറി നിന്നാൽ മതി. ആ ആയിക്കോട്ടെ. ആ നമ്മളിവിടെ മന്ത്രിച്ച തേൻ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ഒരു 100 രൂപയിൽ കുറയാത്ത ഒരു സംഖ്യ കൊടുത്ത് എല്ലാവരും ആ തേനങ്ങ് ഏറ്റെടുക്കുക. കുറഞ്ഞ കുപ്പിയുള്ളൂ. ആ തേൻ കൊടുത്തോട്ടെ. അല്ലാഹു എന്ത് രോഗമാണെങ്കിലും ഇത് കാരണം, ഈ തേൻ കാരണം നീ നിന്റെ ഹബീബിന്റെ ഷറഫ് കൊണ്ട് അവിടുത്തെ ബഹുമാനം കൊണ്ട് എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം. റഹ്മാനെ, കാര്യങ്ങളെല്ലാം നീ എളുപ്പമാക്കണം. റഹ്മാനെ, വിഷമങ്ങൾ നീ നീക്കിക്കൊടുക്കണം. റഹ്മാനെ, 100 രൂപയിൽ കുറയാത്തൊരു സംഖ്യ കൊടുത്താൽ തേൻ ഓരോരുത്തർ സ്വീകരിക്കുക. നമ്മുടെ ദിക്റിലേക്ക് ഇൻഷാ അല്ലാഹ് പ്രവേശിക്കുന്നു. സ്വലാത്ത് ചൊല്ലി ദ്വാരക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഫാൻ അങ്ങോട്ട് വെച്ചു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അങ്ങോട്ട് കൊണ്ടുപോയിക്കോളി, ബാക്കിൽ കൊണ്ടുപോയിക്കോളി, അവിടെ ആൾക്കാരുണ്ടല്ലോ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم. أستغفر الله العظيم.
അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ഹയ്യു യാ ഖയ്യൂം. ബിറഹ്മതിക നസ്തഈദു യാ അല്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة
والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനെ, എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബെ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണമല്ലോ. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാ, വളരെ ഭംഗിയായി നടക്കുന്ന ഈ മഹത്തായ സ്ഥാപനം, ഈ പരിശുദ്ധ മജ്ലിസ്, ദുആക്ക് ഇജാബത്തുള്ള ഈ പവിത്ര രാത്രി, ഇൻഷാഅല്ലാ നേരത്തെ വിതരണം ചെയ്ത സ്ലിപ്പ്, അതെല്ലാവരും വാങ്ങി കഴിയുന്ന നിലക്കുള്ള സഹായങ്ങൾ എന്തെങ്കിലും നൽകണം. ഒരു 10,000 രൂപ തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ പറയാൻ പറ്റിയ 10,000 രൂപ തരാൻ പറ്റിയ ഒരാൾ. അൽഹംദുലില്ലാ, സയ്യിദ് മുസ്ലിയാർ കക്കോ, അള്ളാഹു എന്നി കബൂൽ നൽകണം റഹ്മാനെ. അള്ളാഹു എന്നി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അവരുടെ ജീവിതത്തിലും ജോലിയിലും ബിസിനസ്സിലും കുടുംബത്തിലും എല്ലാം വലിയ ബർക്കത്ത് ഏറ്റി കൊടുക്കണം റഹ്മാനെ. രോഗങ്ങളെല്ലാം നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം റഹ്മാനെ. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒരാൾ പറഞ്ഞു, ഇനി ആരെങ്കിലും ഉണ്ടോ 10,000 തരാൻ പറ്റിയ ഒരാൾ? ആ ബഷീർ മുസ്ലിയാർ കാരാട്, അള്ളാഹു എന്നി കബൂൽ നൽകണം റഹ്മാനെ. ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഒരു ചെറുപ്പക്കാരൻ അവിടെ, ആര്? ബഷീർ കാരാടല്ലേ പറഞ്ഞല്ലേ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ ഇൻഷാഅല്ലാ. ഇനി ആരാ? ഒരു 10,000 തരാൻ പറ്റുന്ന ഒരാളും കൂടി. അതാ അവിടെ പറഞ്ഞു. ആ മുജീബ്, അള്ളാഹുവിനി കബൂൽ നൽകണം റഹ്മാനെ. ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. സലാമത്ത് നൽകണം റഹ്മാനെ. ഇനി ആരാ? 10,000. അബ്ദുറഹ്മാൻ ഹാജി രാമനാട്ടുകാരെ, 10,000 രൂപ അള്ളാഹു എന്നി കബൂൽ നൽകണം റഹ്മാനെ. ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സലാമത്ത് നൽകണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം മാരകമായ ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും അവരിലും കുടുംബത്തിലും നൽകല്ല റഹ്മാനെ. ഇനി കരീം അച്ഛനമ്പലം കരീം സാഹിബ്, 10,000 രൂപ അള്ളാഹുവിനി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. സലാമത്ത് നൽകണം റഹ്മാനെ. ആ എല്ലാ മക്കളുള്ള ഈ പഠനത്തിലൊക്കെ വലിയ ഉയർച്ച നൽകണം റഹ്മാനെ. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം റഹ്മാനെ. ആ ഇവിടെ പഠിക്കുന്ന കുട്ടിൻ്റെ ബാപ്പയാണ്. ഇനി ആരാ? ഒരു 10,000 തരാൻ പറ്റിയ ആരെങ്കിലും ഒരാളും കൂടി ഉണ്ടോ? ഒറ്റയാളും കൂടി. ആ പറഞ്ഞു. അൽഹംദുലില്ലാ, നമ്മുടെ അനീഫ്, അനീഫ് പള്ളിപ്പറമ്പ്. ആ അള്ളാഹു എന്നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. അവരെ ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം റഹ്മാനെ. കുടുംബത്തിലുൾപ്പെടെ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ.
എല്ലാ വിഷമത്തിലൊന്നും ദുനിയാവിലും ആഖിറത്തിലും നീ സലാമത്താക്കണം റഹ്മാനെ. അഞ്ചാളായി. ഇനി ആരെങ്കിലും പറയാൻ പറ്റുന്നവര് ഇനി ഉണ്ടോ? ഒരയ്യായിരം തരാൻ പറ്റിയ ആരെങ്കിലും ഒരാളോട് പറഞ്ഞാണ്, ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, മുസ്തഫ പാണ്ഡികശാല ആരെ വരാ, അള്ളാഹു എന്നീ കബൂൽ നൽകണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ, ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം റഹ്മാനെ, എല്ലാ രോഗങ്ങൾ കുടുംബത്തിൽ ഉൾപ്പെടെ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഷഫീഖ് തിരുവനന്തപുരം ഷഫീഖ്, അള്ളാഹുവേ ഞങ്ങളെ ഷഫീഖിനെ നീ കബൂലാക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, വിഷമങ്ങൾ തീർക്കണം റഹ്മാനെ, രോഗങ്ങളെല്ലാം കുടുംബത്തിൽ ഉൾപ്പെടെ സുഖപ്പെടുത്തണം റഹ്മാനെ. ഇനി ആരാ? മുതുവല്ലൂര് പറഞ്ഞ ഒരു നാടിൻ്റെ പേരാണ്. അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ആരാ പിന്നെ? നമ്മൾ അബൂക്കറാജ് പന്തീരങ്കാവ്. അള്ളാഹുവെ നീ കബൂൽ നൽകണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, എല്ലാ രോഗങ്ങളും അവരിലും കുടുംബത്തിലും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. മൗത്തായ പിതാവ് ഉൾപ്പെടെ ആര് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ടോ ഖബറ് സന്തോഷത്തിലാക്കണം റഹ്മാനെ. മുതുവല്ലൂർ മുഹമ്മദ് സാഹിബ്. അപ്പോ എത്ര ആളായി? അഞ്ചാള് പറഞ്ഞ അഞ്ചിന്റെ എത്ര ആളായി? അഞ്ചാള്, നാലാള്, ഒരാള് കൂടി പറഞ്ഞാണ് നമുക്ക് ഇവിടെ നിർത്തായിരുന്നു. ഒരൊറ്റ ആളും കൂടി. അയ്യായിരത്തിൻ്റെ ആര്? അരണിക്കൽ, എരണിക്കൽ ബഷീർ. അള്ളാഹു ബഷീറിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഇനി ആരെങ്കിലും ഉണ്ടോ? സമയം വയ്ക്കില്ലേ? അതെ. ആ ആ ഇനി ആരാ? അയ്യായിരത്തിൻ്റെ ആൾക്കാർ ഇഞ്ഞുണ്ടോ? ഇനി പറയാൻ പറ്റുന്ന ആളുകൾ, അയ്യായിരം തരാൻ പറ്റിയ ആരെങ്കിലും? ആ ബാക്കിൽ ഒരാൾ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ. ആര്? ഒരു രണ്ട് കുട്ടികൾ അവിടെ നിന്നാൽ മതി, വളണ്ടിയർമാർ അവിടെ നിന്നാൽ മതി, ബാക്കിൽ നടുവിൽ നിന്നാൽ മതി, ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ഷഫീഖ്, ഷഫീഖ് മുക്കം. അള്ളാഹുവേ നീ ഷഫീഖിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ, എല്ലാ വിഷമത്തും നീ സലാമത്താക്കണം റഹ്മാനെ. ഇനി ആരാ? ആ സഹോദരിമാരെല്ലാം കഴിവിനനുസരിച്ച് ഈ സ്ഥാപനത്തിലേക്ക് സഹായം നൽകണം. സ്ലിപ്പ് സഹോദരിമാരുടെ ഭാഗത്തും വിതരണം നടത്തിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇൻഷാഅല്ലാ ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്ലിസിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ചു. മുഴുവൻ ആളുകൾക്കും നാം ഇന്ന് തുടക്കം കുറിച്ച പരിപാടി നാളെയും കൂടി, നാളെ മറ്റന്നാളും അല്ലേ, രണ്ടു ദിവസം കൂടിയും പ്രഗത്ഭരായ സാധാതുക്കൾ ആലിമ്യങ്ങളെല്ലാം സംബന്ധിക്കുന്ന ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. ഇനി ലാസ്റ്റ് വേണം ദുആ കഴിഞ്ഞിട്ട്. ഇനി ഇൻഷാഅല്ലാ എല്ലാവരും ഈ സദസ്സിലുള്ള ആളുകളെല്ലാം ഇനി ദുആയിലേക്ക് വരിക. മറ്റൊരു സംസാരം, ഇനിയൊരു പിരിവോ കാര്യമോ മൊബൈലോ അപ്പുറപ്പുറം നടക്കാനോ ഒന്നും വേണ്ട. എല്ലാവരും ദുആയിലേക്ക് വരിക. ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളെ കയ്യിലുള്ള സദഖ ഇവിടെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് തരിക. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام أحمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله
സല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബൈദീനാ ഖല്ലത് ഹീലതുനാ അഅ്ദ്നാ യാ റസൂലല്ലാഹ് ഉൻദുർനാ യാ റസൂലല്ലാഹ് അദ്രിക്നാ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ രജബിലെ പവിത്ര രാത്രിയിൽ മഹാനരായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങളുപ്പാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടത്തെ ഉറൂസ് മുബാറക്കിന്റെ ഈ പവിത്ര കാരാട് ഈ അജ്മീർ ഗേറ്റ് എന്ന പേരിൽ ശുഹറത്ത് സിദ്ധിച്ച മഹത്തായ സ്ഥാപനത്തിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികൾ നിന്റെ സ്വാലഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാന്. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ, ദോഷങ്ങൾ കാരണം പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനേ. കിബറ ഹസദ് റിയാഹ് ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനേ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ കരീമു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് يا رحيم يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണം. അല്ലാ ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്‌വ ഏറ്റി തരണം അല്ലാ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം റബ്ബേ, വറഅ്യ ഏറ്റി നിലനിർത്തണം അല്ലാ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. അല്ലാ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച് പ്രത്യേകിച്ച് ഈ ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദുആക്കാൻ ഏൽപ്പിച്ചവർ, ഈ മഹത്തായ ഹാജാ തങ്ങൾ ഉപ്പാപ്പാന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ മഹത്തായ സ്ഥാപനം ഉൾപ്പെടെ ഇവിടെ നടന്നു വരുന്ന സ്ഥാപനങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ബായാറ് സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി ഉലമാ സാദാത്തുക്കളുമായി സംഘടനകളുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും അവർക്കും സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനേ, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലോ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിപെട്ട് അതിദാരുണമായി സ്വകാര്യ അവയവങ്ങളിൽ പോലും രോഗങ്ങൾ പിടിപെട്ട് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ട രോഗികൾ ഉൾപ്പെടെ നിന്റെ ഹബീബിനെ കൊണ്ട് സുഖപ്പെടുത്തണം റഹ്മാനെ, സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാ, അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം റബ്ബേ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ, പരീക്ഷിക്കപ്പെട്ടവരെ നിന്റെ ഹബീബിനെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാൻ, അർഹമുർ റഹീമായ അല്ലാ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാൻ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി വൃണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സുഖം നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം സുഖപ്പെടുത്തണം റഹ്മാന്, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാന്, സംസാരത്തിന് വിക്കലും കെട്ടലുമുള്ളവർ, ചില അക്ഷരങ്ങൾ മൊഴിയാൻ പ്രയാസമുള്ള മക്കൾ ഉൾപ്പെടെ സംസാരത്തിന്റെ പ്രയാസങ്ങൾ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാന്, ജന്മന വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നോ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ, അർഹമുർ റഹീമായ റബ്ബേ, വൈകല്യം സുഖപ്പെടുത്തണം റഹ്മാനെ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണമല്ലോ, ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം റഹ്മാൻ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണമല്ലോ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ,
കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്. റബ്ബേ ശിഫ നൽകണം റഹ്മാന്, വയറുവേദന സുഖപ്പെടുത്തണം അല്ലോ, അലർജി സുഖപ്പെടുത്തണം അല്ലോ, ആസ്മ സുഖപ്പെടുത്തണം അല്ലോ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലോ, ചെന്നിക്കുത്ത് മൈഗ്രീന്റെ തലവേദന ഉൾപ്പെടെ സർവ തലവേദനയും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴയുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ മുഴയുള്ള സഹോദരിമാർ, കുമിളുകൾ പൊന്തിയവര്, ഓപ്പറേഷൻ ചെയ്ത് വീണ്ടും വന്നു, ഓപ്പറേഷൻ നടത്തി വീണ്ടും വന്നു, ഇനിയും ഓപ്പറേഷത്തിന് പറയുന്നു. ആ നിലക്ക് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴ കൊണ്ട് പ്രയാസപ്പെടുന്ന, അതേ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർ, അവയവങ്ങൾ മാറ്റിവെക്കാൻ പറഞ്ഞവർ, മുറിച്ചു മാറ്റാൻ പറഞ്ഞവർ, മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാനെ, നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഗർഭപാത്രം താഴ്ന്ന സഹോദരിമാർ, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ളവർ, ഫൈൽസിന്റെ അർഷസിന്റെ രോഗമുള്ളവർ, ഡിസ്കിന്റെ തകരാറുള്ളവർ, അസ്ഥി തൈമാനമുള്ളവർ, റബ്ബെ സുഖപ്പെടുത്തണം റഹ്മാനെ. വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലോ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്ത് ആ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ മുറിവായി മുറിവിൽ നിന്ന് പഴുപ്പൊലിക്കുന്നു, ഹൈ ഷുഗറായിട്ട് വിരൽ മുറിക്കപ്പെട്ട് മെഡിസിൻ ഫലിക്കാതെ വർഷങ്ങളായിട്ട് ശീല ചുറ്റിയിട്ട് നിസ്കാരത്തിനും നടക്കാനും പ്രയാസം പറഞ്ഞ് പ്രത്യേകിച്ച് മജ്ലിസുകളിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈക്കാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന ഉൾപ്പെടെ ആര് വിഷമിക്കുന്നോ, ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹുവിന് തളർവാദം പിടിപെട്ടിട്ട് സകല നാട്ടിലെ പരിസര നാടുകളിലെ വൈദ്യന്മാരെ വിളിച്ചു വരുത്തി ചെക്കപ്പ് നടത്തിയിട്ട് അവര് റിപ്പോർട്ട് റിസൾട്ട് നൽകിയത് ഇത് സുഖപ്പെടാനുള്ള രോഗമല്ല, ഇതിന് മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞപ്പോ ഇമാം ബൂസുരി റഹ്മഹുല്ലാ മനസ്സിലാക്കി എന്റെ രോഗത്തിന് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് ആരെന്നെ റിജക്ട് ചെയ്താലും എന്റെ രോഗം സുഖപ്പെടാൻ ഞാനൊരു വഴി കണ്ടെത്തിയത് മദ്ഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്യാൻ ഖൽബിൽ നിയ്യത്താക്കിയിട്ട് ഹബീബിനെ ഇടപെടുത്തി ഇമാം ബൂസുരി തങ്ങളെ ആഫിയത്താക്കിയ റബ്ബേ, നിന്റെ സ്വാലിഹീങ്ങളുടെ മഹബത്തിലായി മിസ്കീൻമാരായ ഞങ്ങൾ ഈ പരിശുദ്ധ മജ്ലിസിൽ ഇവിടെ സമ്മേളിച്ച് സകല വേദനകളും രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ, നീ ആഫിയത്താക്കണം റഹ്മാനെ, നീ സലാമത്താക്കണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലോ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലോ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലോ, HIV സുഖപ്പെടുത്തണം അല്ലോ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലോ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലോ, സൊറിയാസി സുഖപ്പെടുത്തണം അല്ലോ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലോ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലോ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലോ, വസ്വാസിൽ നിന്ന് നീ സലാമത്താക്കണം റഹ്മാനെ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഹൈബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ സ്ഥാപന ദീനീ പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. പെൺമക്കളെ വിവാഹം നടത്തിയിട്ട് അതുപോലെ വീട് നിർമ്മാണം നടത്തി ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ പരിശുദ്ധ റജബിലെ പവിത്ര രാത്രിയിലെ ഈ മുത്തബറക്കായ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്,
രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീന്മാരായ ഞങ്ങളെല്ലാം, ഒരപകടത്തിലും പെടുത്തല്ല റബ്ബേ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാന്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലാക്കല്ല അല്ലാ, വെന്റിലേറ്ററിലാക്കല്ല അല്ലാ. ആ നിലക്ക് ബോധത്തോടെയും അബോധാവസ്ഥയിലും ഓക്സിജനിലും അടക്കം വീടിന്റെ കിടക്കുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന സകലർക്കും മൗത്ത് ഹൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ, ഹയാത്ത് ഹൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ പ്രയാസപ്പെടുന്ന സകല ദമ്പതികൾക്കും ഭാര്യയുടെ പ്രശ്നം പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ പ്രയാസം പറഞ്ഞവരുണ്ട്. ഏത് പ്രശ്ന പ്രയാസമാണെങ്കിലും അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹാരം നൽകി മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാന്. ഗർഭം അലസുന്ന സഹോദരിമാരുണ്ട്, പ്രസവിച്ച ഉടനെ മക്കൾ മരിക്കുന്നു, അതുപോലെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ച് പ്രസവം നടക്കുന്നു. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കി ഇനിയുള്ള മക്കളെങ്കിലും ജനിക്കുന്നത് കൺകുളിർക്ക സന്തോഷത്തിൽ കാണാൻ പറ്റുന്ന ബറക്കത്തുള്ള ആഫിയത്തുള്ള മക്കളെ നൽകി നീ റാഹത്ത് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. പരീക്ഷ കഴിഞ്ഞ സമയമാണ്, പരീക്ഷകൾ ഇനിയും നടക്കാനിരിക്കുന്നു, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം റഹ്മാൻ. പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും എൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും ജോലിയിലും നീ നൽകിയ മുഴുവത്തിലും പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അല്ലാ, സിഹ്ര കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല റബ്ബേ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല റബ്ബേ. ഏത് സിഹ്റോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഖാജാ തങ്ങളുപ്പാപ്പാന്റെ ജാഹ് കൊണ്ട്, നിന്റെ സ്വാലിഹീങ്ങളെ ഷറഫ് കൊണ്ട്, അസ്ഹാബുൽ ബദറിന്റെ ഷറഫ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹ്റും ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതില്ലെന്ന് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം റഹ്മാൻ, സകല ശത്രുക്കളെ ഷറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, അർഹമുർ റഹീമായ അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാളെയും ഒരു കള്ളക്കേസിലും ചതിയിലും ഫിത്നയിലും നീ പെടുത്തല്ല റഹ്മാനെ. ഈ എടുത്തും മറ്റുമായി ആര് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ട്, ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ.
വിവാഹ പ്രായമെത്തിയ സകലർക്കും ഖൈറായ ഇണകൾ നൽകണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ലോകം മുഴുക്കെ ഞങ്ങളെ പരിപാടി ലൈവായി ശ്രദ്ധിച്ച് ഞങ്ങളെ പരിപാടിയോട് സഹകരിക്കുന്ന സകലരിലും നീ വലിയ ബർക്കത്ത് നൽകണം അല്ലാ. പ്രവാസികൾക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. കഫീലിന്റെ പ്രയാസങ്ങൾ പറഞ്ഞ്, കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും ജോലി സ്ഥലത്തെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് എല്ലാം റാഹത്താക്കണം റഹ്മാൻ, സന്തോഷത്തിലാക്കണം റഹ്മാൻ. കുടുംബജീവിതം ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാൻ. പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കണം റഹ്മാൻ. ഹറാമിന്റെ സകല ചിന്തകളും ജീവിത രീതിയും സകലതിൽ നിന്നും നീ നീക്കിയിട്ട് പകരം അഅ്മാലുകളിൽ മഹത്വമുണ്ടെന്ന് ആശിഖീങ്ങൾ അറിയിച്ച ഹുബ്ബുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഹബ്നാൽ, ഞങ്ങളുടെ സകലരുടെ കൽബ് നിറച്ച് തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരമേറ്റിത്തരണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ. ഈ പരിശുദ്ധ ദർസ് ബഹുമാനപ്പെട്ട ഉസ്താദവർഗളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ പരിശുദ്ധ സ്ഥാപനം റബ്ബെ നീ കബൂലാക്കി വളർത്തി ഉയർത്തിത്തരണം റഹ്മാനെ. സ്നേഹികൾക്ക്, സഹായികൾക്ക്, സഹകാരികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ഉസ്താദിനും ആഫിയത്തുള്ള ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള, ഇസ്സത്തുള്ള, ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഒരുപാട് കാലം പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്, അഹ്ലു സുന്നക്ക് ഞങ്ങളെ ഉംറ കൊണ്ട് ഖൈറുള്ള കാലം. റബ്ബെ, ലോകം മുഴുക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോൾ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിലെ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലന ഫീ റജബിൻ വശഅബാൻ വബല്ലിഅനാ റമളാൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ. ഈ പരിശുദ്ധ ദർസ് മൻസലക തരീഖൻ യൽതമിസു فيه علما سهل الله له به طريقا الى الجنه قال رسول الله നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങൾക്കറിയാം. ഇൽമിന്റെ വഴിയിലേക്ക് അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ് അത് എല്ലാവർക്കും അത് ആസ്വദിക്കാൻ ഭാഗ്യം കിട്ടൂല. ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖ വ നൂറുല്ലാഹി ലാ യുതാ ലി ആസി. അത് പ്രത്യേകം അല്ലാഹു തൗഫീഖ് നൽകിയ ആളുകൾക്ക് അല്ലാഹു അതിന് അവസരം കൊടുക്കുള്ളൂ. അങ്ങനെ ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മുത്തഅല്ലിം സ്വർഗത്തിന്റെ വഴി എളുപ്പമാക്കി എന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലയ്ക്ക് ഇന്ന് വഴിതെറ്റി പോകുന്ന മക്കള് ചെറുപ്പം ആ അവസ്ഥയിൽ നിന്ന് സ്വർഗീയ വഴിയിലേക്ക് വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ ഈ മഹത്തായ സ്ഥാപനം, ഈ ദർസ് ഇവിടെ സ്ഥാപിച്ച് ഈ പരിശുദ്ധ ദർസിലേക്ക് മുത്തഅല്ലിമുകൾക്ക്, ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകി മറ്റ് സേവനങ്ങളും സഹായങ്ങളും എല്ലാം നൽകി അവരെ സ്നേഹിച്ച് ആദരിച്ച് റബ്ബെ ആ സ്നേഹാദരവ് ഹാജാ തങ്ങളുപ്പാപ്പാനെ ഞങ്ങളെ സ്നേഹിച്ചത് അവരെ കൂടെ സ്വർഗത്തിലെത്താൻ നീയത്തില്ല, അത് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചു.
സമർപ്പിച്ചിട്ടുണ്ട്. അൽ മർഉ മഅ മൻ അഹബ്ബ ഖാല റസൂലുള്ളാഹി, ആര് ആരെ സ്നേഹിച്ചു അവരെ കൂടെ സ്വർഗത്തിലാണ്. ഇൽമിന്റെ വഴിയിൽ കടന്നു വന്ന മുതഅല്ലിമുകളെ കൂടെ ഞങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ റബ്ബേ ഭക്ഷണം നൽകി സഹായിച്ച ഉമ്മമാരുണ്ട്, പരിസര നാട്ടുകാരുണ്ട്, വേണ്ടത് ചെയ്തവരുണ്ട്. എല്ലാവർക്കും റാഹത്ത് നൽകണം റഹ്മാനെ, രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ, കാര്യങ്ങൾ എളുപ്പമാക്കണം റഹ്മാനെ, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം അല്ലാ, മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ آمِينَ بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ وَصَلَّى اللَّهُ تَعَالَى وَسَلَّمَ عَلَى خَيْرِ خَلْقِهِ سَيِّدِنَا مُحَمَّدٍ وَآلِهِ وَصَحْبِهِ أَجْمَعِينَ سُبْحَانَ رَبِّكَ رَبِّ الْعِزَّةِ عَمَّا يَصِفُونَ وَسَلَامٌ عَلَى الْمُرْسَلِينَ وَالْحَمْدُ لِلَّهِ ഒരു തങ്ങൾ പാപ്പാനെ വന്നിട്ട് ആ കുട്ടികളെ നോഞ്ഞെടുക്കി ഇവിടെ വേണ്ടിരുമാരെ നേതൃക്കി വരുന്നവർക്ക് മുസാഫായത്ത് തങ്ങൾ പാപ്പാനെ സ്വതക്കം കൊടുത്തു നോക്കാൻ ലേശം മുന്നിക്കിടല്ലേ കുറച്ച് ഇവിടെ മുന്നിൽ കുറച്ച്